ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ലോ ഓഫ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് പഠിക്കാം. സമ സീമാന്ത ഉപയുക്തത നിയമം എന്നാണ് മലയാളത്തിൽ പറയുക. മൈക്രോ ഇക്കണോമിക്സിലെ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു പാഠഭാഗമാണ് ഇത്. ഓക്കെ, law of EQ marginal utility, law of EQ marginal utility, സമ സീമാന്ത ഉപയുക്തത നിയമം എന്ന് പറയാം. അപ്പോൾ ഈ സമ സീമാന്ത ഉപയുക്തത നിയമം അല്ലെങ്കിൽ law of EQ marginal utility എന്ന് പറയുന്നത്, അത് consumer's equilibrium എന്ന് നമ്മൾ പറയാറുണ്ട്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഉപഭോക്താവിൻ്റെ ഇക്വിലിബ്രിയം, തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു അവസ്ഥയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ചെലവാക്കുന്ന തുകയും നമുക്ക് കിട്ടിയ സംതൃപ്തിയും കൂടെ സമമാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുക. എല്ലാവരും ഇക്വിലിബ്രിയം ഒബ്റ്റെയിൻ ചെയ്യാനാണ് നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവാക്കുന്ന തുകയ്ക്ക് അനുസരിച്ചുള്ള സംതൃപ്തി നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് വരുത്തുക എന്നുള്ളതാണല്ലോ ഇക്വിലിബ്രിയം ഉദ്ദേശിക്കുന്നത്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്നുള്ള ആശയം കൂടെ ഇവിടെ പറയാറുണ്ട്. ഇവിടെ നമുക്ക് ഈ സമസീമാന്ത ഉപയോക്ത നിയമത്തെ രണ്ട് തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം. ഒന്ന്, ഒരു ഉപഭോക്താവ് ഒരു വസ്തു മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അയാൾക്ക് എങ്ങനെ ഇക്വിലിബ്രിയം സംതൃപ്തി ഉണ്ടാക്കാൻ പറ്റും. രണ്ടാമത്തത്, അയാൾ ഒന്നിലധികം രണ്ട് വസ്തു ഉപയോഗിക്കുന്നെങ്കിൽ എങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ നിയമത്തെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഒന്ന്, സിംഗിൾ ഗുഡ്, ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയവും, മറ്റൊന്ന് രണ്ട് വസ്തു ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താവിനുണ്ടാകുന്ന ഇക്വിലിബ്രിയം എങ്ങനെയാണെന്നാണ്. ലിക്വിഡ് വിത്ത് സിംഗിൾ ഗുഡ് അപ്രോച്ച്, ഒരു വസ്തുവാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് അയാൾ ചെലവഴിക്കുന്ന തുകയ്ക്ക് അനുസരിച്ചുള്ള സംതൃപ്തി കിട്ടുന്ന പോയിന്റിനാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയം ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഒരു വസ്തു ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് എങ്ങനെ സംതൃപ്തി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ വസ്തു ഉപയോഗിക്കുന്ന ഉപഭോക്താവ് സ്വാഭാവികമായിട്ടും അയാളുടെ പണവും എത്രത്തോളം പണം അയാൾ അതിനോട് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതുകൂടെ നമ്മളിതിൻ്റെ കൂടെ ചർച്ച ചെയ്യണം. എന്തായാലും നമുക്ക് നോക്കാം, ആദ്യം നമുക്ക് ഇതിൻ്റെ അസംപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അസംപ്ഷൻസ് ഓഫ് ദിസ് തിയറി, നമ്മൾ നേരത്തെ പഠിച്ച അസംപ്ഷനുകൾ തന്നെയാണ് നമുക്ക് ഇതിനകത്തുള്ളതും. യൂട്ടിലിറ്റി കോൺസെപ്റ്റിന്റെ കോമൺ ആയ അസംപ്ഷൻസ് ആണ് ഉള്ളത്. ഓർക്കുന്നുണ്ടാവും നിങ്ങൾ ഇന്നലെ പഠിച്ച അസംപ്ഷൻ ഓർക്കുന്നുണ്ടോ? ഒന്നാമത്തെ അസംപ്ഷൻ, കാർഡിനൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ്. നമുക്ക് കിട്ടുന്ന സംതൃപ്തിയെ, സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എണ്ണി പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി എനിക്ക്, വെള്ളം കുടിച്ചപ്പോൾ എനിക്ക് എത്ര കിട്ടി, ചായ കുടിച്ചപ്പോൾ എത്ര കിട്ടി എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് എണ്ണി പറയാൻ പറ്റും. ഏത് ടേംസിൽ, നിങ്ങൾ ടേംസ് ഓർക്കുന്നുണ്ടോ? എൻ്റെ യൂണിറ്റ്സ് ഉണ്ട്, കാർഡിനൽ ഇൻ യൂട്ടിൽസ് എന്നാണ്. യൂട്ടിൽസ് അത് ഓർത്ത് വെച്ചോണം, പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമാണ്. യൂട്ടിലിറ്റി മെഷീൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ്? യൂട്ടിൽസ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ യൂട്ടിൽസ് എന്ന കണക്കിൽ നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷനെ എണ്ണി പറയാൻ കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം എന്താണെന്ന്, കാർഡിനൽ മെഷർമെന്റ് ആണെന്ന് പറയാം. രണ്ടാമത്തെ അസംപ്ഷൻ പറയുന്നത്, കൺസംപ്ഷൻ ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ സെയിം യൂണിറ്റ്സ് അല്ലെങ്കിൽ സിമിലർ യൂണിറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ പ്രോപ്പർ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അളവിൽ ആണ് കൺസംപ്ഷൻ നടക്കേണ്ടത്. കൃത്യമായിട്ട് യൂണിറ്റ് ഒന്നും മാറാതെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ്സ് നടത്താണ്. അപ്പോൾ കൺസംപ്ഷൻ കൃത്യമായിട്ട് നടക്കുന്നത് എങ്ങനെ? ഒറ്റ യൂണിറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ആവശ്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് കൺസംപ്ഷൻ കൃത്യമായി നടക്കുന്ന ഒന്നാണ്. നമ്മൾ ഇന്നലെ പഠിച്ചത് അങ്ങനെയാണല്ലോ, ഇൻഡിവിജ്വൽ വാണ്ട്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് സംതൃപ്തി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. നടത്താം. മൂന്നാമത്തെ അസംപ്ഷൻ, ക്വാളിറ്റി, ക്വാളിറ്റി ഓഫ് ദ കമോഡിറ്റി ഷുഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. വസ്തുവിൻ്റെ ക്വാളിറ്റിക്ക് യാതൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ നല്ല ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികൾക്ക് ചൂടുവെള്ളമാണ് യൂട്ടിലിറ്റി മെഷീൻ കൊടുത്തതെങ്കിൽ എല്ലാവർക്കും ചൂടുവെള്ളം കൊടുക്കുക, തണുത്തവെള്ളമാണെങ്കിൽ തണുത്തവെള്ളം കൊടുക്കുക, ഒരേ അളവ് ഉപയോഗിക്കുക, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും സെയിം ആയിരിക്കുക. ഇതൊക്കെ എൻ്റെ അസംപ്ഷനകത്ത് പറയുന്ന ഒന്നാണ്. ഇതാണ് മൂന്നാമത്തെ അസംപ്ഷൻ. നാലാമത്തെ അസംപ്ഷൻ, കൺസംപ്ഷൻ ഷുഡ് ടേക്ക് പ്ലേസ് കണ്ടിന്യൂസ്ലി എന്നാണ്. തുടർച്ചയായിട്ട് കൺസംപ്ഷൻ നടക്കണം എന്ന് പറഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട്. ഇപ്പം അഞ്ച് ഗ്ലാസ് വെള്ളം കുടിക്കുന്നയാള് അഞ്ച് ഗ്ലാസ്സും തുടർച്ച ഒന്നിന് പുറകെ ഒന്നായിട്ട് കുടിക്കണം. ഒരു ഗ്ലാസ് കുടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ഗ്ലാസ് കുടിച്ചാൽ പോരാ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഷർ യൂണിറ്റ് യൂട്ടിലിറ്റി അളക്കാൻ കഴിയില്ല എന്നർത്ഥം. ഇതാണ് നാലാമത്തെ അസംപ്ഷൻ. അഞ്ചാമത്തെ അസംപ്ഷൻ പറയുന്നത് റേഷണാലിറ്റിയാണ്.
റേഷണൽ കൺസ്യൂമർ റേഷണൽ ആയിരിക്കണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താ കൺസ്യൂമർ ഇതിന്റെ വിശദാംശം വളരെ വൃത്തിയായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ് അതുകൊണ്ടാണ് ഞാൻ അത് ചുരുക്കി പറയുന്നത് റേഷണൽ കൺസ്യൂമർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോടൊക്കെ ഇന്ന് മുതൽ നിങ്ങളൊക്കെ റേഷൻ കൺസ്യൂമേഴ്സ് ആയിരിക്കണമെന്ന് അല്ലെ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിച്ചിട്ട് നമ്മൾ എറിഞ്ഞു കളയുന്നതിന് മുമ്പ് നോക്കുക ബോട്ടിനടിയിൽ വെള്ളം ഉണ്ടോ എന്ന് അത് വെള്ളം മാത്രമല്ല ഏത് വസ്തു ഉപയോഗിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ പാത്രത്തിൽ ഉണ്ടോ എന്ന് നോക്കുക ബാക്കിയായിട്ട് ഒരു കാരണവശാലും വേസ്റ്റ് ആക്കാൻ പാടില്ല നമുക്ക് ആവശ്യമുള്ളത് കഴിക്കുക അതിൽ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യിക്കുക ആവശ്യമുള്ള വെള്ളം കുടിക്കുക കുടിക്കുക കഴിയുന്ന ഗ്ലാസിൻ്റെ അടിയിൽ നോക്കുക ചായ കുടിച്ചാലും വെള്ളം കുടിച്ചാലും അതിൻ്റെ അടിയിൽ നമ്മൾ കുടിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ആരല്ല നിങ്ങളൊരു റേഷണൽ കൺസ്യൂമർ അല്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും റേഷണൽ കൺസ്യൂമർ ആയിരിക്കും ഇതാണ് പൊതുവായ അഞ്ച് അസംപ്ഷൻസ് പിന്നെ ഈ തിയറിയിൽ നമ്മളൊരു അസംപ്ഷൻ കൂടി ചേർത്ത് പറയുന്നുണ്ട് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഷുഡ് റിമെയിൻസ് കോൺസ്റ്റന്റ് പണത്തിന്റെ യൂട്ടിലിറ്റിയും എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സമ്പന്നനാകുന്ന ഒരാളല്ല എന്നർത്ഥം നമ്മളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് നമ്മൾ വസ്തുക്കൾ വാങ്ങുന്ന അവസ്ഥയിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പണം വരാൻ പാടില്ല കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആ വസ്തു വാങ്ങാനുള്ള ടെൻഡൻസി പിന്നെയും കൂടും നമ്മളിപ്പോൾ വാങ്ങുന്നു ഈ ഒരു പർച്ചേസ് നടക്കുമ്പോൾ നമ്മുടെ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് നമ്മുടെ കയ്യിൽ പണം പെരുകുന്നില്ല പണം കുറയുന്നില്ല ആ ഒരവസ്ഥ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും ഇതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഈ ആറ് അസംപ്ഷനുകളെയും നമ്മളിപ്പോൾ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മളൊരു വസ്തു വാങ്ങുന്നു എന്തിനു വേണ്ടിയിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് ഒരു വസ്തു വാങ്ങുന്നുള്ളൂ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് സ്വാഭാവികമായിട്ടും ആ വസ്തു വാങ്ങുന്ന ഉപഭോക്താവ് എന്താ ചെയ്യുന്നത് വില കുറഞ്ഞതുണ്ടോ വില കുറഞ്ഞ വസ്തു ആണോ അല്ലയോ നോക്കും നമുക്ക് ആ വസ്തു ഉപയോഗിച്ചാൽ ആവശ്യത്തിനുള്ള സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ എന്ന് നോക്കും അല്ലേ പണം മുടക്കുന്ന പണത്തിന് അനുസരിച്ചുള്ള സംതൃപ്തി കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഓരോ കൺസ്യൂമറിൻ്റെയും അവകാശത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് കൺസ്യൂമർ വസ്തു വാങ്ങുന്നത് അത്തരത്തിൽ നമ്മുടെ കൺസ്യൂമർ ഒരു വസ്തു വാങ്ങുമെന്ന് വിചാരിക്കുക അങ്ങനെ വാങ്ങിയാൽ കൺസ്യൂമർ എന്താ വിചാരിക്കുന്നത് അയാൾ ഉപയോഗിച്ച് വാങ്ങിയ വസ്തു എന്ന് പറയുന്നത് അയാളുടെ ആവശ്യം നിവർത്തിക്കാൻ പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അയാൾ ചെലവാക്കിയ പണത്തിന് തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ കൺസ്യൂമർ എന്ത് ഒബ്റ്റെയിൻ ചെയ്തു ഇക്വിലിബ്രിയം ഒബ്റ്റെയിൻ ചെയ്തു എന്ന് പറയാം ഇപ്പൊ 10 രൂപ ചെലവാക്കിയ ആൾക്ക് 10 രൂപയ്ക്ക് സമാനമായ സംതൃപ്തി കിട്ടിയെന്ന് തോന്നിയാൽ അയാൾ ഇക്വിലിബ്രിയം പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്തു 10 രൂപ ചെലവാക്കിയിട്ട് എനിക്ക് ചെലവാക്കിയത് മുതലായില്ലല്ലോ എന്ന് തോന്നിയാൽ അയാൾ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടില്ല അയാൾക്ക് ഇക്വിലിബ്രിയം ഇല്ല അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു നമ്മൾ ആ ഫുഡ് പുറത്തിനെ കഴിയുമ്പോൾ നമുക്ക് കഴിച്ച മുടക്കിയ കാശും കഴിച്ച ഫുഡും തമ്മിലുള്ളൊരു സംതൃപ്തി തോന്നിയാൽ നമ്മൾ പറയും ആ നല്ല ഹോട്ടലാണ് നല്ല ഫുഡാണ് നമ്മൾ കൂട്ടുകാരനെ സജസ്റ്റ് ചെയ്യും നല്ല ഫുഡാണോ അല്ല കഴിച്ചിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വേറെ ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പറയും അയ്യോ ഫുഡ് കഴിച്ചിട്ട് ആകെ പ്രശ്നമായിരുന്നു പിന്നെ നമ്മൾ മേലാല ഹോട്ടലിലേക്ക് പോകില്ല എന്താ കാരണം മുടക്കിയ പണം വേസ്റ്റായിപ്പോയി ഇതാണ് ഇങ്ങനെയാണ് അപ്പൊ നമ്മൾക്ക് മുടക്ക് മുതൽ അനുസരിച്ച് സംതൃപ്തി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം അവിടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇക്വിലിബ്രിയം ഉണ്ടെന്ന് പറയാം നമുക്ക് നോക്കാം എന്താ വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യാം അപ്പോൾ ഇവിടെ പറയുന്ന കണ്ടീഷൻ നമ്മുടെ കൺസ്യൂമർ ഒരു വസ്തു വാങ്ങി അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെങ്കിൽ അയാൾ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ് പറയുന്നത് അല്ല ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് പറയാം എന്തെന്ന് MUx = PX ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ അയാൾ ചെലവാക്കിയ പണവും അതിൻ്റെ ആ വസ്തുവിന് കിട്ടിയ സാറ്റിസ്ഫാക്ഷനും അയാൾക്ക് തുല്യമായിരിക്കും 10 രൂപ ചെലവാക്കിയാൽ 10 രൂപയ്ക്ക് സമാനമായ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇക്വിലിബ്രിയം പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്തതാണ് ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ മറ്റൊരു കണ്ടീഷൻ പറയുന്നത് MU of money should be equal to MU of X by PX പണത്തിന് ഞാൻ 10 രൂപ ചെലവാക്കിയപ്പോൾ എനിക്കുണ്ടായ ആ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എൻ്റെ കയ്യിൽ നിന്നുണ്ടായ പണത്തിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഞാൻ ചെലവാക്കിയതിന്റെ റേഷ്യോയ്ക്ക് സമാനമായിരിക്കണം MUx by PX ഇതാണ് ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിൽ പറയുന്നത് അപ്പോൾ എനിക്ക് എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി ആ കിട്ടിയതിൻ്റെ പൈസയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് തുല്യമാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഇക്വിലിബ്രിയം പോയിന്റ് ഒബ്റ്റെയിൻ ചെയ്തു ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ പഠിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ MUx = PX എന്ന് പറഞ്ഞതാണ് പ്രൈമറി കണ്ടീഷൻ ആണ് പറയുന്നത് ഈ കണ്ടീഷനിൽ ഇനി ചിലപ്പോൾ നമ്മൾ വസ്തുക്കൾ വാങ്ങുമ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെയാണെങ്കിലോ MUx is greater than PX എന്നാണെങ്കിലോ ഈ കണ്ടീഷൻ ആണെങ്കിലോ എന്താ അവസ്ഥ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ മുടക്കിയ തുകയേക്കാൾ കൂടുതലാണ് അപ്പൊ നമുക്ക് എന്ത് പറയാം അവിടെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ല ഇത് ഡിസ്ഇക്വിലിബ്രിയമാണ് എന്താ പറഞ്ഞത് ഇക്വിലിബ്രിയം ആകണമെങ്കിൽ ഇത് സെയിം ആയിരിക്കണം ഇത് ഗ്രേറ്റർ ദാൻ ആണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ കൂടുതലും ആണ് പണം എന്തിനേക്കാൾ പണത്തേക്കാൾ സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്
അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യും, കൺസ്യൂമർ പിന്നെയും പിന്നെയും വാങ്ങിക്കൊണ്ടിരിക്കും. കാരണം എന്താ, അയാൾക്ക് നല്ല അവസരമാണ്, സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുന്നു, കുറച്ച് പണം ചെലവഴിച്ചാൽ മതി, അല്ലെങ്കിൽ പണം ചെലവാക്കിയ പണത്തേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരവസ്ഥ. പക്ഷെ അത് അധിക നാള് പോവില്ല. കാരണം എന്താ, നമ്മൾ പഠിച്ച തിയറി അനുസരിച്ച് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി, മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി ഈസ് കൺസ്യൂംഡ്, സാറ്റിസ്ഫാക്ഷൻ ഡിമിനിഷസ്. അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഡിമിനിഷ് ആയി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി പറയുന്ന അനുസരിച്ച് എന്താവും, കൺസ്യൂമർ എം യു എക്സ് ഇസ് ഈക്വൽ ടു പി എക്സ് എന്ന അവസ്ഥയിലെത്തും. എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷനും അയാൾ മുടക്കിയ പണവും തുല്യമാകുന്ന അവസ്ഥയിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒബ്ടെയിൻ ചെയ്യും. ഇതാണ് ഒരു കേസ്. നേരെ തിരിച്ചു ആകാലോ, അതായത് ഇങ്ങനെ ഇങ്ങനെ ആയാൽ എന്തായിരിക്കും അവസ്ഥ, എം യു എക്സ് ഈസ് ലെസ് ദാൻ പി എക്സ് ഓർ പി എക്സ് ഈസ് മോർ ദാൻ എം യു എക്സ് എന്ന് പറഞ്ഞാൽ മുടക്കുന്ന പണത്തിനനുസരിച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, സാറ്റിസ്ഫാക്ഷൻ കുറവാണ്, പണ ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലോ ഏതെങ്കിലും കൺസ്യൂമർ കൺസ്യൂം ചെയ്യോ? ഇല്ല, അയാളത് വെയിറ്റ് ചെയ്യും. എന്തിന്, അയാളെ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടുന്നൊരവസ്ഥയിലേക്ക് വെയിറ്റ് ചെയ്യും, ഒന്നല്ലെങ്കിൽ അയാൾ പണവിനിയോഗം കുറയ്ക്കും, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ അവസാനം എന്തെത്തും, ആ ഈ കൺസ്യൂമറും എവിടെ എത്തിക്കും, അവസാന ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരും. ഇതാണ് രണ്ടുപേരും ഉള്ള അവസ്ഥ. എം യു എക്സ് യൂട്ടിലിറ്റി കൂടിയാലും യൂട്ടിലിറ്റി കുറഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യണം, കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരണം. ഇനി അങ്ങനെ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേർന്നോ എന്ന് നമുക്ക് ടേബിളിന്റെയും ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ നോക്കാം. ആദ്യം നമുക്ക് നമ്മൾ ഇന്നലത്തെ ടേബിൾ ഒന്നുകൂടെ വരയ്ക്കാം. ഓർക്കുന്നുണ്ടോ ഇന്നലത്തെ ടേബിളിലെ വാല്യൂസ് ഒക്കെ? നമ്മുടെ ടേബിളിൽ മൂന്ന് കോളങ്ങളാണുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ യൂണിറ്റ്, നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് ഓഫ് എക്സ്, രണ്ടാമത്തെ മാർജിൻ യൂണിറ്റ് ഓഫ് എക്സ്, മൂന്ന് ബി എക്സ്. ഞാൻ പറഞ്ഞല്ലോ വസ്തുവിന്റെ വില കോൺസ്റ്റന്റ് ആണ്, വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. യൂണിറ്റ് നമ്മൾ ആറ് യൂണിറ്റ് ആണ് വാങ്ങുന്നത്. ഇന്നലത്തെ ടേബിൾ വാല്യൂസ് ഓർത്തിരിക്കുന്നുണ്ടോ? ഓർത്തിരിക്കുന്നുണ്ട്, എഴുതിക്കോ. 20, 16, 10, 4, 0, -4 നാലാക്കിയത് മാർക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടേബിൾ. അപ്പോൾ ടേബിളിനകത്ത് നമ്മൾ പറഞ്ഞ കണ്ടതുപോലെ മൂന്ന് കോളംസ് ഉണ്ട്. ഒന്നാമത്തെ എക്സിന്റെ യൂണിറ്റ്, രണ്ട് യൂട്ടിലിറ്റി ഓഫ് എക്സ്, മൂന്ന് പ്രൈസ് ഓഫ് എക്സ്. പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. ഈ അവസ്ഥയിൽ നോക്കുക, ആദ്യത്തെ കേസിൽ 10 രൂപയായിരുന്നു, എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, 20 കിട്ടി. വീണ്ടും 10 രൂപ തന്നെയാണ് സാറ്റിസ്ഫാക്ഷൻ, 20 കിട്ടി, 16 കിട്ടി. സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞ് 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 വരികയാണ് ചെയ്യുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയും പോലെ തന്നെ. പക്ഷെ നമ്മൾ ചോദിക്കുന്ന ഒന്ന്, ഇവിടെ ഏത് പോയിന്റിലാണ് കൺസ്യൂമർക്ക് എം ഇ എക്സും യൂട്ടിലിറ്റി ഓഫ് മണിയും അദ്ദേഹത്തിന്റെ സാറ്റിസ്ഫാക്ഷനും അദ്ദേഹത്തിന് ചെലവാക്കിയ തുകയും ഈക്വലായത്? നോക്കുക, ഇവിടെ പ്രൈസ് ഓഫ് കമോഡിറ്റി റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു. ഇവിടെ ഏത് പോയിന്റിലാണ് കൺസ്യൂമർക്ക് ഇക്വിലിബ്രിയം ഒബ്ടെയിൻ ചെയ്യുന്നത് പറയാമോ? രണ്ടും കൂടെ സമമായിട്ടുള്ളത്. അതാ നോക്കുക, ഇവിടെ 20ഉം 10ഉം ആണ്, 10ഉം 16ഉം ആണ്. ഇവിടെയാണ് കൺസ്യൂമർ എന്തായിട്ടുള്ളത്, സാറ്റിസ്ഫാക്ഷൻ ഒബ്ടെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അവിടെ എഴുതാം എം വി എക്സ് ഈസ് ഈക്വൽ ടു പി എക്സ് എന്ന്. കാരണം അതാ 10ഉം 10ഉം ആണ്, 10 രൂപ ചെലവാക്കി 10 രൂപയ്ക്ക് സമാനമായ സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടി. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. എങ്കിലും മുകളിലും താഴെയുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കി. മുകളിലെ അവസ്ഥ നോക്കുക, 10 രൂപ ചെലവാക്കിയപ്പോൾ അയാൾക്ക് 20 യൂണിറ്റ് യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ എം യു എക്സ് ഈസ് മോർ ദാൻ പി എക്സ്. ഇവിടെയൊക്കെ ഈ അവസ്ഥയിലും ഇവിടെയൊക്കെ ഇത് തന്നെയാണ് ഉള്ളത് അല്ലേ. സാറ്റിസ്ഫാക്ഷൻ ചെലവാക്കിയ തുകയേക്കാൾ സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. ഇത് രണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ്. അങ്ങനെയാണ് സിലിണ്ടർ ഉപയോഗിച്ച് എന്ത് ചെയ്യും, സാറ്റിസ്ഫാക്ഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും. താഴത്തെ കേസ് നോക്കുക, ഇവിടെയാണെങ്കിലോ ചെലവാക്കിയ തുകയ്ക്ക് അനുസരിച്ച് ഒന്നും കിട്ടിയിട്ടില്ല. 10 രൂപ ചെലവാക്കിയപ്പോൾ 4 സാറ്റിസ്ഫാക്ഷൻ കിട്ടി, പിന്നെ ഒന്നും കിട്ടിയില്ല, പിന്നെ നെഗറ്റീവാണ്. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യും, ഒന്നല്ലെങ്കിൽ കൺസ്യൂമർ കൺസംപ്ഷൻ നിർത്തും. കാരണം എന്താ, ഇതുകൊണ്ട് കാര്യമില്ല. ഒന്നല്ലെങ്കിൽ ആ വസ്തുവിന്റെ വില കുറയാൻ കാത്തിക്കും, അല്ലെങ്കിൽ അയാൾ മറ്റൊരു ഓപ്ഷനിലേക്ക് നീങ്ങും. ഇതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ കൺസ്യൂമർ എന്ത് ചെയ്യും, തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തണം. വേണ്ടേ, കമ്മ വില കുറഞ്ഞ വസ്തു അല്ലെങ്കിൽ വില കുറയുന്ന അവസ്ഥയിൽ വാങ്ങി ഇക്വിലിബ്രിയം ഒബ്ടെയിൻ ചെയ്യാൻ നോക്കും നടത്തും. ഇതാണ് നമ്മൾ പറഞ്ഞ, നേരത്തെ പറഞ്ഞ കൂടുതൽ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ കൂട്ടിക്കൊണ്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ എത്തും എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനെ നമുക്ക് ഈ ചിത്രം ഇതിനെ നമുക്കൊന്ന് ഡയഗ്രത്തിൽ വരച്ചു നോക്കാം. ഓക്കെ, ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം, കൃത്യമായി മാർക്കും ചെയ്യണം. 1, 2, 3, 4, 5, 6 യൂണിറ്റ് ഓഫ് എക്സ്, മൈനസ് ഉണ്ട്, -4, -8, 14, 4, 8, 12, 16, 20 വൈ ആണ് അവിടെ മാർക്ക് ചെയ്യുന്നത്, എം യു ഓഫ് എക്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ 4, 8, 12, 16 ഇതാ ഉള്ളത്. ഇത് നമുക്ക് മാർക്ക് ചെയ്യാം. 20, 16, 10, 4, 5, -4 സ്കെയിലിൽ വരയ്ക്കുക. ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്
സ്കെയിൽ നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെ വരച്ചു, ഇതാണ് നമ്മൾ പറയുന്ന എം യു ഓഫ് എക്സ് എന്ന് പറയുന്ന കർവ്. എം യു ഓഫ് എക്സ് ആണ് അല്ലേ, 20, 16, 10, 4, 0 മൈനസ് 4, ഇതാണ് മൈനസ് 4 നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ വരച്ചിരിക്കുന്ന ഈ കർവിൽ നമുക്ക് എവിടെ ഇക്വിലിബ്രിയം ഒബ്ടെയിൻ ചെയ്തിട്ടുള്ളത്, അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈസും കൂടെ വരയ്ക്കണം. പ്രൈസ് ഓഫ് ദ കമോഡിറ്റി വരയ്ക്കണം. പ്രൈസ് എത്രയാണ്, 10 എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ, 10 ഇതാണ് പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. എത്രയാണത്, റുപ്പീസ് 10 അല്ലേ, 10 എന്നാണ് കിടക്കുന്നത്, ഇതാണ് 10. അപ്പോ ഈ 10 പ്രൈസ് കർവും ഇക്വിലിബ്രിയം നമ്മുടെ എം യു എക്സ് കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് താഴേക്ക് വരച്ചാൽ, താഴേക്ക് വരച്ചാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് പറയാം, എം എക്സ് ഈസ് ഈക്വൽ ടു പി എക്സ് എന്ന് പറയാം. കാരണം 10 പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്, എന്നാൽ പ്രൈസ് ലൈൻ എക്സ് ആക്സിസിനോട് പാരലലാണ്, ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത് പ്രൈസിനെ കുറിച്ച്, റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ആ കോൺസ്റ്റന്റ് ആയ പ്രൈസ് ലൈനിൽ എം യു കർവ് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ഇവിടെയാണ് 10, അതാണ് നേരത്തെ കാണിച്ച 10 ഇന്റർസെക്ട് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പോയിന്റ് വരച്ചപ്പോൾ നമുക്ക് എക്സ് ആക്സിൽ ടച്ച് ചെയ്ത പോയിന്റ് 3 ആണ്. അപ്പൊ കറക്റ്റ് ആണ്, മൂന്നാമത്തെ യൂണിറ്റിലാണ് കൺസ്യൂമറുടെ യൂട്ടിലിറ്റിയും എം യു എക്സും പ്രൈസും ഈക്വൽ ആയത്. അപ്പൊ ആ പോയിന്റ് ആണ് നമുക്ക് എന്ത് പറയുന്നത്, ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തൊക്കെ എഴുതാം, എം യു എക്സ് ഈസ് ഈക്വൽ ടു പി എക്സ് എഴുതാം, അതുകൂടാതെ എഴുതാം എം യു ഓഫ് മണി ഈസ് ഈക്വൽ ടു എം യു എക്സ് ബൈ പി എക്സ്. യൂട്ടിലിറ്റി ഓഫ് മണിയും ഈ പോയിന്റിൽ ഈക്വൽ ആണ്. അപ്പൊ അങ്ങനെ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒബ്ടെയിൻ ചെയ്തു ഒരു വസ്തു ഉപയോഗിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. നാളെ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.